മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. സഹപാഠിക്ക് പുതിയ വീടെന്ന സ്വപ്നത്തിന് ചിറകുകളേകി പൂർവ്വ വിദ്യാർത്ഥികൾ. മഞ്ചേരി എച്ച് എം വൈ എച്ച് എസ് എസിലെ 2002-2003 ബാച്ചിലെ എസ് എൽ സി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് സഹപാഠിക്ക് ഭവനം നിർമ്മിച്ചു നൽകിയത്. നീണ്ട 20 വർഷങ്ങൾക്കു ശേഷമാണ് സഹപാഠികൾ ഒത്തുകൂടിയത്. തങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന നിർധനരായ ഒരുപറ്റം സഹപാഠികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഭർത്താവ് ഉപേക്ഷിക്കപ്പെടുകയും രണ്ട് കുട്ടികളുടെ മാതാവുമായ ആനക്കയം ചിറ്റത്തുപാറയിലെ ഫൗസയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സഹപാഠികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. മെയിൻ സ്ലാബ്, പ്ലാസ്റ്ററിംഗ്, വയറിംഗ് തുടങ്ങിയവയെല്ലാം ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകാർ തന്നെ കുറഞ്ഞ ചെലവിൽ പൂർത്തിയാക്കി. വീട്ടിലേക്കുള്ള ഫർണിച്ചർ, ആവശ്യ വസ്തുക്കൾ, വിരുന്നൊരുക്കൽ എന്നിവയ്ക്കായി ബാക്കി സുഹൃത്തുക്കളും തയ്യാറായി. 2002-2003 ബാച്ച് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് മോങ്ങം, ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് ഷഫീഖ്, സൽമാൻ, കെ എം മൊയ്തീൻ, ഫൈസൽ പെരുമ്പള്ളി, മുഹമ്മദ് അലി, സിറാജ് തുറക്കൽ, ജസ്ല ബീവി, സുമയ്യ, ഉമ്മുൽ ഹിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറ്റത്തുപാറ സ്വദേശിനിയായ ഒരു വിദ്യാർത്ഥിയെ സഹപാഠി നമ്മളോട് ഒരു തലച്ചായ്ക്കാൻ ഒരു വീട് എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങൾ മുമ്പിൽ വെക്കുകയുണ്ടായി. ഞങ്ങൾ കമ്മിറ്റി ഒന്നാകെ ആ കാര്യം ഏറ്റെടുത്ത് അന്വേഷിക്കുകയും അത 100% അർഹതപ്പെട്ട ഒരാളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ബാച്ച് മൊത്തമായിട്ട് അതിനൊരു പണം സമാഹരിക്കാൻ വേണ്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും എല്ലാ വിദ്യാർത്ഥികളും അതിലുപരി ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരും അതിനുവേണ്ടി ഞങ്ങളോട് പരിപൂർണ സഹായം സഹകരണവും നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ കാണുന്ന വീട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠിക്ക് പൂർത്തീകരിച്ച് നൽകാൻ കഴിഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരിയെ, ഒരു സഹപാഠിയെ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയായിരുന്നു. ഞങ്ങളെ ബാച്ചിലെ മുഴുവൻ സഹപാഠികളും ഈ ഉദ്യമം നെഞ്ചിലേറ്റി ഈ ഒരു ഉദ്യമം പൂർത്തീകരിക്കാൻ വേണ്ട സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായിട്ടും അതോടൊപ്പം തന്നെ പൂർവ്വ അധ്യാപകരും ഈ സദുദ്യമത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.